തകരാറിലായ വൃക്കകളുമായി ദുരിതജീവിതം നയിക്കുകയാണ് കോഴിക്കോട്ടെ മാറാട് സ്വദേശിനി ഉമ. ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ പാടുപെടുകയാണ് ഉമയും ഭർത്താവ് ഗോപാലകൃഷ്ണനും. താലിൻ്റെ ലോക്കറ്റ് കൊണ്ടുപോയി മെനയാന്ന് വെച്ച് അത് തീർന്ന എന്താക്കൂന്നുള്ള ആലോചനയിൽ തിന്നാൻ വേണ്ട ആലോചിക്കുമ്പോൾ അതാണ്. അപ്പോൾ വീട് വിൽക്കാൻ ഞങ്ങൾ കുറേ പറയണത്, പക്ഷെ ആരും ഈ കൊറോണ ആയിട്ട് വീട്ടിന് വരുന്നില്ല. ആരും വന്നാണിത് ഞങ്ങൾ വിൽക്കാനെ ചെയ്യും. പിന്നിപ്പോൾ എന്ത് ചെയ്യാൻ. മൂന്ന് വർഷത്തോളമായി ഉമയുടെ ഇരുവൃക്കകളും തകരാറിലായിട്ട്. ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. ആശുപത്രി ചെലവ് ഈ നിർധന കുടുംബത്തിന് താങ്ങാനാവുന്നില്ല. ഇതിപ്പോ എന്റെ ബൈപാസ് രണ്ട് വർഷമായി, ചെലവിന്റെ ബുദ്ധിമുട്ടുണ്ട്, വീട് വരെ കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ദിവസത്തെ ജീവിതമാണ്. പണിക്ക് പോയാലും തന്നെ ബുദ്ധിമുട്ട് തന്നെ, ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അവർക്കും പണി ചെയ്യാനെടുക്കാൻ ആഴ്ച മൂന്നെണ്ണം ജീവൻ വേണം. ആകെ എല്ലാവരും കൊണ്ട് വരേണ്ട ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലാണ്. അതിന് എല്ലാ ആൾക്കാരെയും നമ്മൾ സഹകരണം ചോദിക്കുകയാണ്. മറ്റുപേരും ഞങ്ങൾ മക്കളില്ല, ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു തന്നെ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിൽക്കുന്നത്. എന്താ പറയണമെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. രണ്ടുപേർക്കും അസുഖമായതോടെ വരുമാനം നിലച്ചു. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ ദമ്പതികൾ. ആശുപത്രി ചെലവിനെങ്കിലും സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ജനം, കോഴിക്കോട്.